നമസ്കാരം. ഇന്ത്യ ഇംഗ്ലണ്ട് തമ്മിലുള്ള വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലെ റിവ്യൂ പറയാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ റിവ്യൂ ആയിട്ട് പറയാൻ ഈ മത്സരത്തിൽ കാര്യമായി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സിനിമയുടെ ഒക്കെ റിവ്യൂ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഓക്കെ ആയിരുന്നു, സെക്കൻഡ് ഹാഫ് കയ്യിന്ന് പോയ പോലത്തെ ഉള്ളൊരു അവസ്ഥയിലാണ് റിവ്യൂ പറയേണ്ടി വരുന്നത്. ഇന്ത്യ വെറുതെ 168 റൺസ് എന്ന ടാർഗറ്റ്, 16 ഓവറിൽ 10 വിക്കറ്റും ബാക്കി നിൽക്കിയ 170 റൺസ് നേടി ഇംഗ്ലണ്ട് ചേസ് ചെയ്ത കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതൊരു സെമി ഫൈനൽ മത്സരമാണോ എന്നാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കളി കണ്ടപ്പോൾ ഞങ്ങൾ തോന്നിയത്. കാരണം പല അവസരങ്ങളിലും ഇതിൻ്റെ ക്യാച്ചുകൾ മിസ് ചെയ്യുന്നു, ഫീൽഡിങ്ങിൽ അറ്റംപ്റ്റ് ചെയ്യാതെ വരുന്നു, മാത്രമല്ല മിസ്ഫീൽഡ് ചെയ്യുന്നു, മറ്റേ പിടിച്ച ബോള് വേറെ ആർക്കും എറിഞ്ഞു കൊടുത്ത് ഇംഗ്ലണ്ട് റൺസ് ഓടിയെടുക്കുന്നത് നോക്കി നിൽക്കുന്നു. ഇങ്ങനെയുള്ള പല സിറ്റുവേഷനിലും ഈ മത്സരത്തിൻ്റെ സെക്കൻഡ് ഇന്നിങ്സിലുണ്ടായി. പക്ഷെ അതൊന്നും എന്തിനായിരുന്നു എന്നുള്ളത് മനസ്സിലായില്ല. കാരണം ഇതൊരു വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലാണോ എന്നാണ് ഞാൻ ഇങ്ങനെ പലതവണ ആലോചിച്ചത്. ആദ്യത്തെ ഓവറിൽ ഇന്ത്യ വഴങ്ങുന്നത് 13 റൺസാണ്, ഒരു വൈഡും 3 ബൗണ്ടറി. അവിടെ നിന്ന് തുടങ്ങിയതാണ് ഇംഗ്ലണ്ട്. പിന്നെ അവർ അടി നിർത്തിയിട്ടില്ല. കാരണം ഇനി കുറച്ചുകൂടി ഫസ്റ്റ് ബാറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ മിക്കവാറും ഒരു 230 റൺസിലേക്കൊക്കെ എത്തേണ്ടിയിരുന്നു എന്ന് തോന്നിപ്പോകുന്നൊരു ഇന്നിങ്സ്. ജോസ് ബട്ട്ലറും 80 റൺസും അലക്സൈൽസ് 86 റൺസുമാണ് നേടിയത്. കാരണം ഇന്ത്യൻ ബൗളേഴ്സിന് കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റാതിരുന്ന ഒരു മത്സരം. കാരണം എല്ലാവരും മത്സരിച്ച് തല്ലു വാങ്ങിയൊരു മത്സരം എന്ന് വേണമെങ്കിൽ പറയാൻ. ഭുവനേശ്വർ കുമാർ 2 ഓവറിൽ 25 റൺസ് വഴങ്ങി, ഷമി 3 ഓവറിൽ 39 റൺസ് വഴങ്ങി, ഹർദിക് പാണ്ഡ്യ 3 ഓവറിൽ 34 റൺസ് വഴങ്ങി, അക്ഷർ പട്ടേൽ 4 ഓവറിൽ 30 റൺസ് വഴങ്ങി, അർഷദീപ് സിംഗ് 2 ഓവറിൽ 15 റൺസ് മാത്രം വഴങ്ങിയുള്ളൂ. അർഷദീപാണ് കുറച്ചുകൂടെ ഒരു ഭേദപ്പെട്ട ഇന്നിങ്സായിട്ട് തോന്നിയത്. അശ്വിനാണെങ്കിലും 2 ഓവറിനിട്ട് 27 റൺസ് കൺസീഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ത്യൻ ബോളേഴ്സ് കാര്യമൊന്നും ചെയ്യാതിരുന്ന ഒരു മത്സരം എന്ന് വേണം നമുക്ക് നിസ്സംശയം പറയാം. കാരണം ഇങ്ങനത്തെ മസ്റ്റ് വിൻ ഗെയിംസിലൊക്കെ വിക്കറ്റ് എടുത്ത പ്രഷർ ബിൽഡ് ചെയ്യാണ്ട് എങ്ങനെയാണ് നമ്മൾ മത്സരം ജയിക്കുക എന്നുള്ളൊരു ഫോർമുലയുണ്ട്. കാരണം ഒന്നാമത് ഇന്ത്യ ഒരു 20-30 റൺസ് ഷോർട്ടായിരുന്നു ഈ ഒരു വിക്കറ്റിലെ ഒരു സാഹചര്യം വെച്ചിട്ട്. പക്ഷേ ഇവന്തോ 170 എന്ന് പറയുന്നത് ഇന്ത്യ പല അവസരങ്ങളിൽ ജയിച്ചിട്ടുള്ളൊരു സ്കോറാണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അർഷദീപ്, മുഹമ്മദ് ഷമി, ഭുവനേശ്വർ കുമാർ, അശ്വിൻ, അക്ഷർ പട്ടേൽ ഇവരൊക്കെ മാച്ച് വിന്നേഴ്സാണ്. അവരെ കൊണ്ട് അവർ മാക്സിമം ഇടുന്നതായിട്ട് പോലും നമുക്ക് തോന്നാത്തൊരു ചെറിയൊരു സാഹചര്യമാണ് കണ്ടത്. വളരെ സങ്കടകരമായിട്ടുള്ള മാച്ചായിരുന്നു, വളരെ ഡിസപ്പോയിൻറ്റിങ് ആയിട്ടുള്ളൊരു മാച്ച്. കാരണം ഒരു പോസിറ്റീവ് പോലും സെക്കൻഡ് ഇന്നിങ്സിൽ പറയാൻ പറ്റാത്ത രീതിയിലാണ് ഇന്ത്യയുടെ ഒരു ബോളിംഗ് ചെന്ന് നിൽക്കുന്നത്. കാരണം അത്രയ്ക്കധികം സങ്കടം വരുത്തുന്ന ഒരു പ്രകടനമായിരുന്നു. പാകിസ്ഥാനെ നമ്മൾ തോൽപ്പിച്ചു, സിംബാബ്വെയെ തോൽപ്പിച്ചു. സൗത്ത് ആഫ്രിക്കയുമായിട്ട് അടുത്ത പരാജയം എന്ന് പറയുന്നത് ഒരു തിരിച്ചറിവ് ആയിട്ട് മാത്രം എല്ലാവരും കണക്കാക്കിയിരുന്നുള്ളൂ. ബോളേഴ്സിൻ്റെ കാര്യത്തിൽ കാണിച്ചു നമ്മൾ അന്നും പറഞ്ഞ പോലെ കുറച്ച് റൺസ് ഷോർട്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു ബാറ്റിംഗ് സാഹചര്യം എടുത്താലും കെ എൽ രാഹുൽ, രോഹിത് ശർമ്മ ഇവരൊക്കെ ഇൻഡിവിജ്വൽ മാച്ച് വിന്നേഴ്സാണ്, സിംഗിൾ ഹാൻഡഡ് മാച്ച് വിന്നേഴ്സാണ്. ഇവർക്ക് ഒന്നും പറ്റാതിരുന്ന, ഒന്നും ചെയ്യാൻ പറ്റാതിരുന്ന ഒരു മത്സരമായിരുന്നു. ഹർദിക് പാണ്ഡ്യ മാത്രം സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിന്നു എന്ന് പറയാം. മികച്ചൊരു ഇന്നിങ്സ് ഫസ്റ്റ് ഇന്നിങ്സിൽ. പക്ഷേ സെക്കൻഡ് ഇന്നിങ്സിൽ ഭയങ്കര ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം ICC ടൂർണമെൻറ്റിൽ റെഗുലറായിട്ട് ഇന്ത്യ പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2013 ചാമ്പ്യൻസ് ട്രോഫിയാണ് ലാസ്റ്റ് ഇന്ത്യ ജയിച്ച ഒരു ICC ടൂർണമെൻറ്റ്. അതിനുശേഷം 10 വർഷമായി. ഇനി അടുത്ത വേൾഡ് കപ്പിനെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ റിവ്യൂലൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് ഇന്ത്യയുടെ ഇന്നിങ്സിനെ പറ്റി തോന്നുന്നത് എന്നാൽ കമൻ്റായിട്ട് അറിയിക്കുക. സങ്കടത്തോടു കൂടെ ഒരു ഇന്ത്യൻ ആരാധകൻ.